നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. കേരളത്തിൽ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ അഥവാ പന്നിപ്പനി സ്ഥിരീകരിച്ചു. ഓരോ രോഗങ്ങളും മാനവരാശിക്ക് നൽകുന്ന ആശങ്കകളും ചെറുതല്ല. എന്താണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ അഥവാ പന്നിപ്പനി? രോഗലക്ഷണങ്ങളും പ്രതിവിധികളും എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. വയനാട്ടിൽ മാനന്തവാടിയിലെ ഒരു ഫാമിലാണ് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. പന്നികളെ ബാധിക്കുന്ന അതിഗുരുതരമായ ഈ രോഗത്തിന് ഫലപ്രദമായ ചികിത്സയോ വാക്സിനോ ലഭ്യമല്ല. ചെള്ളുകൾ വഴിയാണ് പന്നികൾക്ക് രോഗം ഉണ്ടാകുന്നത്. അതേസമയം മനുഷ്യനിലേക്ക് പടരുന്ന വൈറസ് അല്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വളർത്തുപന്നികളെയും കാട്ടുപന്നികളെയും മുള്ളൻ പന്നികളെയും രോഗം ബാധിക്കും. കാട്ടുപന്നികളെ അപേക്ഷിച്ച് നാടൻ പന്നികളിലും സങ്കര ഇനങ്ങളിലും രോഗസാധ്യത ഉയരാനാണ് സാധ്യത. വൈറസ് രോഗമായതിനാൽ പെട്ടെന്ന് പടരാമെന്നതും അതീവ ജാഗ്രത ആവശ്യമാണ്. രോഗനിയന്ത്രണ സംവിധാനവും പ്രതിരോധ കുത്തിവയ്പ്പും ഇല്ലാത്തതിനാൽ രോഗം കണ്ടെത്തിയ ഫാമുകളിലെ പന്നികളെ മൊത്തമായും കൊല്ലുകയാണ് രോഗം നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു മാർഗം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് പന്നികളെ കൂടുതലായി വളർത്തുന്നത്. കേരളത്തിൽ ഏകദേശം 100,000 വളർത്തു പന്നികൾ ഉണ്ടെന്നാണ് കണക്ക്. പന്നിപ്പനിയുടെ ലക്ഷണങ്ങൾ കഠിനമായ പനി, തീറ്റിയെടുക്കാതിരിക്കൽ, തൊലിപ്പുറത്തെ രക്തസ്രാവം, വയറിളക്കം തുടങ്ങിയവയാണ്. പന്നിപ്പനി പടരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? പന്നി ഇറച്ചിക്കടകൾ, ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മാലിന്യം ശരിയായി സംസ്കരിക്കുക. ഫാമുകളിൽ വളർത്തുന്നവയിലും കാട്ടുപന്നികളിലും അസാധാരണമായി മരണനിരക്ക് കൂടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ആഫ്രിക്കൻ സ്വൈൻ ഫീവർ അഥവാ പന്നിപ്പനിയെക്കുറിച്ചും അതിൻ്റെ രോഗലക്ഷണങ്ങളും പ്രതിവിധികളും എന്താണെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം കമൻറ്റുകളായി അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുകയും ചെയ്യുന്നു.